DYFI കഴിഞ്ഞ ദിവസം എറണാകുളത്തും സംസ്ഥാനത്തെ വ്യാപകവുമായി നടത്തിയ ഫുഡ് സ്ട്രീറ്റ് എന്ന പരിപാടി ഹലാൽ എന്ന വാക്ക് ഉപയോഗിച്ച് കേരളത്തിൽ ഒരു വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ച സംഘപരിവാറിനെതിരെ ഒരു വലിയ സന്ദേശം കൊടുത്തുകൊണ്ടാണ് ആ പരിപാടി നടത്തിയത് ആ പരിപാടിക്കെതിരെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ ചില പ്രചരണങ്ങൾ നടത്തുന്നു അതായത് ഹലാലിനെതിരെ നടത്തിയ പരിപാടി ഹലാൽ എന്ന വാക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ സമരത്തിന് കഴിയാതെ പോയി എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് കാണാനിടയായി അതിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ അത്തരത്തിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഇത് ഹലാലിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു സമരത്തിന്റെ മുഖം വന്നിട്ടില്ല കാര്യം ആർ എസ് എസുകാർ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഒരു കേവലമായ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തി എന്ത് തരത്തിലാണ് ഹലാലിനെ ഇതിൽ നിന്ന് വെള്ളപൂശി എടുത്തു എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്ന ഏത് വർഗീയവാദികളായിരുന്നാലും ഡിവൈഎഫ്ഐ പോലൊരു സംഘടന എന്തിനാണ് ഇത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് നടത്തി എന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഭക്ഷണത്തിൽ മതം കലർത്തി ഒരു വിഭാഗത്തെ കോൺഗ്രസ് ചെയ്യുന്നതിനെതിരെയാണ് അങ്ങനെ ഒരു സമരം ആവിഷ്കരിച്ചത് വളരെ ആശയമുള്ളൊരു സമരം അതായത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഈ നാട്ടിൽ കഴിക്കാം അതിന് ഒരു മതവും പ്രതിബന്ധമല്ല അത് ഹിന്ദു മതമായിക്കോട്ടെ മുസ്ലിം മതമായിക്കോട്ടെ ക്രിസ്തു മതമായിക്കോട്ടെ ക്രിസ്തുകൾ രൂപപ്പെടുത്തിയെടുത്ത ഈ സമരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന സംവിധാനം ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വർഗീയത ഓടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആ കച്ചവടം ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന സന്ദേശവുമായാണ് ഇത്തരത്തിൽ കൊച്ചിയിലും കോഴിക്കോടും പത്തനംതിട്ടയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഫുഡ് സ്ട്രീറ്റ് സംഘടിപ്പിച്ചത് അതിൽ പന്നിയിറച്ചി വെക്കാൻ പറ്റുമോ എന്ന് സംഘപരിവാർക്കാർ ചോദിച്ചപ്പോൾ പന്നിയിറച്ചിയും കൂടി ഉൾപ്പെടുത്തി തന്നെയാണ് അത്തരത്തിൽ ഒരു ഫുഡ് സ്ട്രീറ്റ് സംഘടിപ്പിച്ചത് ആവശ്യമുള്ളവർ കഴിച്ചു ആവശ്യമില്ലാത്തവർ കഴിച്ചില്ല ഈ നാട്ടിൽ ഭക്ഷണ സംസ്കാരം അത് തന്നെയാണ് ഭക്ഷണത്തിൽ ആരാണ് മതത്തിന്റെ ഒരു നിഴൽ വീഴ്ത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഹലാൽ തുപ്പിയ ഭക്ഷണമാണ് ഊതിയ ഭക്ഷണമാണെന്ന് രണ്ട് തരത്തിൽ രണ്ട് ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അങ്ങനെയല്ല ഈ നാട് ഒരു ഭരണഘടനയുണ്ട് അതിൽ അനുശാസിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കണമെന്നുള്ളത് ആ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു സമര പരിപാടി ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്യുന്നത് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പരിഷ്കൃത സമൂഹത്തിന്റെ മുന്നിൽ ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള ആരോപണങ്ങളെ ചെറുക്കാൻ വേണ്ടി നടത്തിയതിൽ ഹലാൽ എന്ന പേര് ഉൾപ്പെടുത്താത്തത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിനെയും അല്ലെങ്കിൽ അതിന്റെ പത്രത്തെയും വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ് സൗകര്യപ്പെടില്ലെന്നേ ഹലാൽ ഭക്ഷണം കൊടുക്കാനല്ല ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഭക്ഷണത്തിന്റെ പേര് അത് ഇന്ന മതസ്ഥർ കൊടുക്കുന്നത് ഹലാൽ എന്ന പേരിൽ തുപ്പുന്നു ഊതുന്നു എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു അതിന്റെ പേരിൽ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറി നടക്കാൻ പ്രേരിപ്പിക്കുന്നതിനെതിരെ ഈ നാട്ടിൽ ഭക്ഷണത്തിന് മതമില്ല എന്ന് വരുത്താൻ വേണ്ടി ചെയ്ത സമരമാണ് അത് ആർ എസ് എസിന്റെ വർഗീയതയായിരുന്നാലും ശരി ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയതയായിരുന്നാലും ശരി അതിനെ തടയിടാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ആർ എസ് എസിനെതിരെ നിലപാടെടുക്കുമ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിക്ക് കുട പിടിക്കുന്ന അവസ്ഥയല്ല എന്ന് ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആരൊക്കെയാണോ അത് ഏത് വ്യക്തിത്വമായിരുന്നാലും മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ചില മതവർഗീയവാദികളായിക്കോട്ടെ ആ വേല എന്തായാലും ഇവിടെ നടക്കത്തില്ല ഇവിടെ ആർ എസ് എസിന്റെ ആരോപണത്തെ ചെറുക്കാൻ വേണ്ടി ഫുഡ് സ്ട്രീറ്റ് സംഘടിപ്പിക്കുമ്പോൾ അത് മറ്റൊരു മതത്തിന്റെ ലേബലിൽ നടത്തണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ പോർക്ക് അല്ലെങ്കിൽ പന്നിയിറച്ചി കഴിക്കാൻ ആഗ്രഹമുള്ളവർ കഴിക്കും ഇവിടെ മുൻപ് ഡിവൈഎഫ്ഐ ഈ നാട്ടിൽ ബീഫ് നിരോധനം വരുത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ബീഫ് ഫെസ്റ്റിവൽ എന്നൊരു പരിപാടി നടത്തിയിരുന്നു ആ ബീഫ് ഫെസ്റ്റ് കേരളത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയ ഒരു സംഭവമാണ് അതായത് അങ്ങനെ മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താൻ ഒരു രാഷ്ട്രീയത്തെയും അനുവദിക്കില്ല എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബീഫ് ഫെസ്റ്റ് നടത്തിയത് ജനമത ഏറ്റെടുത്തു വലിയ സ്വീകാര്യതയും പല മേഖലകളിലേക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കുറച്ചുകൂടി വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പരിപാടിയായിരുന്നു അത് അതിനുശേഷമാണ് ഇപ്പോൾ വർഗീയമായിട്ടുള്ള ഇത്തരം ഒരു പ്രചരണം വരുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല ഹലാൽ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കാൻ അവർക്ക് ത്രാണിയില്ലാതെ പോവുകയാണ് ആ സന്ദർഭത്തിലാണ് ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന യുവജന സംഘടനകൾ ഇതിനെതിരെ ഈ നാട്ടിൽ ഫുഡ് സ്ട്രീറ്റ് ആണ് സംഘടിപ്പിക്കുന്നത് ഹലാൽ ഫുഡ് സ്ട്രീറ്റ് അല്ല ഹലാൽ അല്ലെങ്കിൽ ബ്രാഹ്മൺസ് ഹോട്ടൽ അങ്ങനെയുള്ള പല പേരുകളിൽ ഈ നാട്ടിൽ വിതരണം ചെയ്യുന്ന ആഹാരങ്ങളിൽ ജാതി മത വിവേചനം പാടില്ല വിശക്കുന്ന വയറിന് ഭക്ഷണം അതായിരിക്കണം ഈ നാടിന്റെ നിലപാട് ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു
സാഹോദര്യത്തിന്റെ പേരിൽ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലാതെ മതത്തിന്റെ പേര് പറഞ്ഞു ഞങ്ങളുടെ മതത്തിന് ഈ ഹോട്ടൽ അല്ലെങ്കിൽ മറ്റുള്ള മതത്തിന് മറ്റേ ഹോട്ടൽ ഇങ്ങനെ ഒരു സമീപനം ഈ നാട്ടിൽ വച്ചു പുലർത്താൻ സൗകര്യപ്പെടില്ല തന്നെ. അത് മുസ്ലിം വർഗീയവാദിയായിരുന്നാലും ശരി, ഹിന്ദു വർഗീയവാദിയായിരുന്നാലും ശരി, ക്രിസ്ത്യൻ വർഗീയവാദിയായിരുന്നാലും ശരി, ഈ പറയുന്ന വർഗീയവാദികൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല. അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചെറുക്കണം, ചെറുക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി DYFI എടുത്ത ഈ ഇനിഷ്യേറ്റീവിനെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ഈ നാടിന്റെ പൊതു സ്വീകാര്യതയ്ക്ക് വേണ്ടി, സമാധാന ജീവിതത്തിന് വേണ്ടി, എല്ലാത്തരം ആൾക്കാരുടെയും വിശപ്പിന് വേണ്ടി അത്തരം ഒരു സമരം അനിവാര്യമാണ്. ആ സമരത്തിന്റെ യാഥാർത്ഥ്യത മനസ്സിലാക്കാതെ ഹലാൽ എന്ന പേരിൽ നടത്തണമായിരുന്നു എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമി ഈ നാടിനോട് പറഞ്ഞാൽ അത് ചെയ്യാൻ സൗകര്യപ്പെടില്ല. ഇത് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള വർഗീയ സംഘടനകളെ സഹായിക്കാൻ വേണ്ടിയല്ല. ഇത് ചെയ്യുന്നത് ഈ നാട്ടിൽ വർഗീയവാദികൾ നടത്തുന്ന ഏത് പ്രവർത്തനങ്ങളെയും ചെറുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് RSS എന്ന വർഗീയതയെ ചെറുത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന വർഗീയത ഈ നാട്ടിൽ വളർത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല. അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ആരാഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ RSSന് ഈ നാട്ടിൽ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ട ആയുധം എടുത്ത് കയ്യിൽ കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഏത് മുസ്ലിം വർഗീയ സംഘടനകളായിക്കോട്ടെ, ആ രണ്ട് വിഭാഗക്കാർക്കിടയിലുള്ള പൊതു സമാധാനത്തിന് വേണ്ടി ചെയ്ത ഫുഡ് സ്ട്രീറ്റ് എന്ന പരിപാടി, അത് നൽകിയ സന്ദേശം വളരെ വലുതാണ്. ഈ പറയുന്ന സംഘടനകൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കാണിച്ച ചങ്കൂറ്റം, അവിടെ ഒരു വർഗീയവാദിക്കും ഇടമില്ല. ഈ നാട്ടിൽ ഏത് തരം ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അവർ അത് ചെയ്യണമെന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. ആ സന്ദേശം കൃത്യമായി ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോ സംഘപരിവാർക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ഈ വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഹലാലിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പറ്റുന്നില്ല. അതാണ്, ഏതെങ്കിലും മേഖലയിൽ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ നിശബ്ദത പാലിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനത്തിന് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ DYFIയുടെ ഈ മുന്നേറ്റം ജനങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അതിനെ എങ്ങനെയെങ്കിലും കരിവാരി തേക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ പല കോണിൽ ഇത്തരത്തിൽ നടന്നു വരുന്നത്.